സന്തരെ കോൺഗ്രസ് സ്വാഗതം ചെയ്യില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ പാർട്ടി വിടുന്നവരെ ഒക്കെ എടുക്കാൻ കോൺഗ്രസിന് പ്രവർത്തക ദാരിദ്ര്യമില്ലെന്നും എം എം ഹസൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങൾ ഓരോ പാർട്ടിയിലും സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എന്താ ഇവിടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്ന നേതാക്കളെയൊക്കെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇവരാരെങ്കിലും പരിഗണിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ അന്മർ വന്നപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചു കോൺഗ്രസ് ഒരു തരത്തിലും പ്രവർത്തക ദാരിദ്ര്യമോ നിയന്ത്രണ ദാരിദ്ര്യമോ ഇല്ല ഉണ്ടോ അങ്ങനെയുള്ളവർ വേണം അതിന്റെ പിന്നാലെ നടക്കാൻ സന്ദീപ് പോലൊരാള് എനിക്ക് തോന്നുന്നില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോകും എന്നൊക്കെയുള്ള വാർത്ത അദ്ദേഹമാണ് പ്രതികരിക്കേണ്ടത് ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ദീപക് ഇപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നതാണ് എം എം ഹസൻ പറയുന്നത് ആ അനുജ അത് തന്നെയാണ് അല്പം മുൻപാണ് കോൺഗ്രസ് നേതാവും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ ട്വൻറ്റി ഫോറിനൊപ്പം ചേർന്നത് അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു മറ്റു പാർട്ടികൾ വിട്ടുവരുന്നവരെ എടുക്കുന്ന പ്രശ്നമില്ല അതായത് പി വി അൻവറിൻ്റെ സമയത്ത് നിങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ എന്നാൽ അങ്ങനെ നേതൃത്വ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നു ഒപ്പം തന്നെ എം എം ഹസൻ ഒരു കാര്യം കൂടി പറയുന്നു മാധ്യമ വാർത്തകളും മറ്റും വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പോവാനാണ് സാധ്യത അങ്ങനെ സി പി ഐ എമ്മിനോടൊപ്പം പോകുമോ എന്നുള്ള നിലപാട് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് അതായത് സന്ദീപ് വാര്യർ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ബി ജെ പിയെ ഒരു വലിയ വിഷമവൃത്തത്തിലേക്ക് സന്ദീപ് വാര്യരുടെ നിലപാടെത്തിക്കുന്നു പ്രത്യേകിച്ചും എ ക്ലാസ് മണ്ഡലം വിജയസാധ്യത ഏറെ പ്രതീക്ഷിച്ച് ദേശീയ നേതൃത്വം ഉൾപ്പെടെ നിലപാടെടുത്ത അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ഒരു മണ്ഡലമാണ് പാലക്കാട് ആ പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിൽ നഷ്ടപ്പെട്ട നേമത്ത് ഒ രാജഗോപാലിലൂടെ വിജയിച്ച് പിന്നീട് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോയിരിക്കുന്നത് സന്ദീപ് വാര്യർ ബി വക്താവാണ് നേരത്തെ സംസ്ഥാന ാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് പ്രചരണത്തിൻ്റെ കുട്ടിക്കലാശത്തോട് അടുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്തത് ബി ജെ പിയെ യഥാർത്ഥത്തിൽ വിഷമവൃത്തത്തിലാക്കുന്നു പക്ഷേ എന്നാൽ അതേസമയത്ത് കോൺഗ്രസ് അത് സ്വാഗതം ചെയ്യില്ല എന്നു പറയുന്ന ഒരു നിലപാട് കൂടി വരുമ്പോൾ അവിടെ ആർക്കനുകൂലമാകും പാലക്കാട് സന്ദീപ് വാര്യരുടെ നിലപാട് എന്നുള്ളത് സന്ദീപ് വാര്യരുടെ പ്രഖ്യാപനം എന്നുള്ളതിനുള്ള ഒരു സൂചന കൂടിയാണ് കാരണം കോൺഗ്രസ്സിനൊപ്പമോ യു ഡി എഫിനൊപ്പമോ ആകില്ല സി പി ഐ എമ്മിനൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ള സൂചന കൂടിയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് അനുജ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യില്ല എന്നതാണ് കോൺഗ്രസ് സ്വാഗതം ചെയ്യില്ല എന്നു എം എം ഹസൻ വ്യക്തമാക്കിയിരിക്കുന്നു പ്രവർത്തക ദാരിദ്ര്യമില്ല കോൺഗ്രസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം